ബംഗ്ലാദേശിൽ അനുദിനം കാര്യങ്ങൾ മാറിമറിയുന്നു എന്നാണ് സൂചന ലഭിക്കുന്നത്. ഇപ്പം സുപ്രീം കോടതി ജഡ്ജി അടക്കം 5 ജഡ്ജിമാർ രാജിവെക്കുന്നു. ചീഫ് ജസ്റ്റിസ് അല്ലേ? അപ്പോൾ എന്താണ് അവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത്? അത് ആരുടെയൊക്കെ ഒരു അജണ്ട ഇതിന് പിന്നിലില്ലേ? അത് പറയാം. ബംഗ്ലാദേശിൽ അതിനു മുമ്പ് ബംഗ്ലാദേശ് എന്നൊരു രാജ്യം ഉണ്ടെന്ന് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് പതുക്കെ മനസ്സിലായി തുടങ്ങി തോന്നുന്നു. ആദ്യം മാതൃഭൂമിയാണ്, മാതൃഭൂമിയെക്കുറിച്ച് മാത്രമേ ഇന്ന് പറയാനുള്ളൂ. മാധ്യമങ്ങൾക്ക് മനസ്സിലായി എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശിലെ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അവിടെ ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന വലിയ തോതിലുള്ള ആക്രമണം, കൊലപാതകം, ബലാത്സംഗം, തീവെപ്പ്, കൊള്ള, ഇതൊന്നും നമ്മുടെ നാട്ടിൽ വാർത്തയല്ല, കേരളത്തിൽ വാർത്തയല്ല. അതെ, എന്തുകൊണ്ടാണെന്ന് അറിയില്ല. കേരളത്തിൽ ഗസ മാത്രമേ വാർത്തയാവുള്ളൂ. അവിടെ നടക്കുന്ന പീഡനങ്ങൾ, കൊലപാതകങ്ങളും ഒന്നും വാർത്തയില്ല. കാരണം കൊല്ലപ്പെടുന്നത് ഹിന്ദുക്കളാണല്ലോ, കൊല്ലുന്നത് മുസ്ലിങ്ങളുമാണ്. അതുകൊണ്ടാണ് നമ്മുടെ മാധ്യമങ്ങൾ വാർത്തയാക്കാത്തത്. പക്ഷേ മാതൃഭൂമി പത്രത്തിന് ഇന്ന് കാഴ്ച തിരിച്ചു കിട്ടി. മാതൃഭൂമിയുടെ 9-ാം പേജിൽ 7 കോളത്തിൽ ഒരു വാർത്തയുണ്ട്, ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരെ വ്യാപക ആക്രമണം. ഞാൻ ഈ വാർത്ത മുഴുവൻ വായിച്ചു. വാർത്ത മുഴുവൻ വായിച്ചപ്പോൾ മാതൃഭൂമിയെ എനിക്ക് അഭിനന്ദിക്കാനൊന്നും തോന്നുന്നില്ല. കാരണം ഈ വാർത്ത 2 ദിവസം മുമ്പ് ഓപ്പ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഓൺലൈൻ പോർട്ടലുണ്ട്. ഓൺലൈൻ പോർട്ടലിൽ വന്ന വാർത്ത അതേപടി മാതൃഭൂമി ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അത് ശരി. എന്നാലും കുഴപ്പമില്ല, മാതൃഭൂമി ഇത്രയെങ്കിലും എഴുതിയല്ലോ. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരെ വ്യാപക ആക്രമണം. ഈ വാർത്തനകത്ത് വാർത്തയ്ക്കകത്ത് പറയുന്ന കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഓപ്പ് ഇന്ത്യയിൽ കണ്ടതാണ്. അത് ഞാനൊന്ന് പറയാം. ഓപ്പ് ഇന്ത്യയിൽ വന്നത് ബംഗ്ലാദേശ് ഹിന്ദു ബുദ്ധിസ്റ്റ് ക്രിസ്ത്യൻ ഐക്യപരിഷത്ത്, അതൊരു സംഘടനയുണ്ട്, ഹിന്ദു ബുദ്ധിസ്റ്റ് ക്രിസ്ത്യൻ ഐക്യപരിഷത്ത്. അവിടുത്തെ ന്യൂനപക്ഷമാണ് ക്രിസ്ത്യാനികൾ, ഹിന്ദുക്കൾ, ബുദ്ധിസ്റ്റ്, സിഖ് ഒക്കെ ചേർന്നിട്ടുള്ള ഒരു സംഘടന. അവർ പറഞ്ഞിരിക്കുന്നത് 205 സ്ഥലങ്ങളിൽ, 52 ജില്ലകളിൽ, 205 ജില്ലകളിൽ ആക്രമണം ഉണ്ടായി. അവരുടെ സംരക്ഷണം വേണം. രാത്രിയിൽ വീടുകളും ക്ഷേത്രങ്ങളും കത്തിക്കുകയാണ്. ഞങ്ങൾക്ക് ജീവിതത്തിൽ ഇത്രയും ഭീകരമായ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ തിക്താനുഭവങ്ങൾ അവർക്കുണ്ടായോ അതെല്ലാം അവരുടെ പ്രസിഡൻ്റ്, ഈ പരിഷത്തിൻ്റെ പ്രസിഡൻ്റ് നിർമ്മൽ റൊസാറിയോ പറയുന്ന ദീർഘമായ റിപ്പോർട്ടാണ് ഓപ്പ് ഇന്ത്യ 2 ദിവസം മുമ്പ് റിപ്പോർട്ട് ചെയ്തത്. അതിൻ്റെ ഒരു ട്രാൻസ്ലേഷൻ മാതൃഭൂമിയിൽ വന്നിട്ടുണ്ട്. ആ ട്രാൻസ്ലേഷനിൽ പറയുന്ന കാര്യം അവർ മുഹമ്മദ് യൂനസിന് ഒരു കത്ത് കൊടുത്തു. ഓപ്പ് ഇന്ത്യയിലെ വാർത്ത തന്നെയാണ് മാതൃഭൂമി എടുത്തിരിക്കുന്നത്. 2 ദിവസം കഴിഞ്ഞാണെങ്കിലും ഓപ്പ് ഇന്ത്യയെങ്കിലും മാതൃഭൂമി ആശ്രയിച്ചതിൽ നമ്മൾ നന്ദി പറയുന്നു. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരെ വ്യാപക ആക്രമണം. നമ്മൾ അതിനിടയ്ക്ക് 2 ദിവസം മുമ്പ് നമ്മുടെ ഒരു ടോക്കിൽ നമ്മൾ പറഞ്ഞിരുന്നു, അതായത് നമ്മുടെ പ്രേക്ഷകർ ബഹുഭൂരിപക്ഷം പ്രേക്ഷകരും വീട്ടിൽ പത്രം എടുത്തുണ്ട്, പത്രം എടുത്താത്ത കുറേ. അവരെന്തായാലും പത്ര ഏജൻറ്റുമാരെ വിളിച്ചിട്ട് നിങ്ങൾ ബംഗ്ലാദേശിൽ നടത്തുന്ന അക്രമത്തെക്കുറിച്ച്, ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യുന്നതിനെക്കുറിച്ച്, ഹിന്ദു സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നതിനെക്കുറിച്ച്, അവരുടെ വീടുകൾ കൊള്ളയടിക്കുന്നതിനെക്കുറിച്ച്, അവരുടെ ക്ഷേത്രങ്ങൾ ചുട്ടുകരിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ ഒരക്ഷരം എഴുതാത്തതുകൊണ്ട്, നിങ്ങൾ ഗസയെക്കുറിച്ച് മാത്രം എഴുതുമ്പോൾ, അവിടുത്തെ ചിത്രങ്ങൾ മാത്രം കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട്. ഹിന്ദുക്കളായ ഞങ്ങളുടെ മതത്തിൽപ്പെട്ട, വിശ്വാസധാരയിൽപ്പെട്ട ആളുകളെ ബംഗ്ലാദേശിൽ പച്ചയ്ക്ക് കത്തിക്കുമ്പോൾ നിങ്ങൾ വാർത്ത കൊടുക്കാത്തത് കൊണ്ട് നാളെ മുതൽ പത്രം വേണ്ട എന്ന് ഓരോ ഹിന്ദുവും ഏജൻറ്റുമാരോട് പറയണം എന്ന് പറഞ്ഞതിന് ചിലയിടത്തൊക്കെ ഫലമുണ്ടായിട്ടുണ്ട്. പലയിടത്തും നമ്മുടെ പ്രേക്ഷകർ പറഞ്ഞതായി എന്നെ ഫോണിലും മെസ്സേജ് വഴിയും വാട്സാപ്പ് വഴിയും അറിയിച്ചു. അതുകൊണ്ട് കൂടിയായിരിക്കാം ഒരുപക്ഷെ മാതൃഭൂമിക്ക് ഇന്ന് കണ്ണ് തുറക്കേണ്ടി വന്നത്. കാരണം ഹിന്ദുക്കൾ കൈവിട്ടാൽ, മാതൃഭൂമിയുടെ താല്പര്യം വേറെയാണെങ്കിലും മാതൃഭൂമിക്ക് ഇപ്പോൾ ഹിന്ദുക്കളോട് ഒരു താല്പര്യമില്ല എന്നാണ് ഹിന്ദുക്കൾ പറയുന്നത്. പക്ഷേ സർക്കുലേഷൻ ഉണ്ടാകണമെങ്കിൽ ഹിന്ദുക്കൾ വേണം. അപ്പോൾ അതുകൊണ്ട് മാതൃഭൂമിക്ക് ഇപ്പോൾ മനസ്സിലായി എന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കണം ഈ 7 കോളത്തിൽ 9-ാം പേജിൽ ഹിന്ദുക്കൾക്ക് നേരെ വ്യാപക ആക്രമണം എന്നുള്ള ചെറിയൊരു വാർത്ത. സൂപ്പർ ലീഡറിൻ്റെ പൊസിഷനിൽ വലിയ സ്പേസ് ഒന്നുമില്ല, ചെറിയൊരു വാർത്ത കൊടുത്തു. അത് പക്ഷേ മാതൃഭൂമി ചെയ്തിട്ടില്ല. അവിടെ മാധ്യമപ്രവർത്തകരായ, പ്രസ് ക്ലബിൻ്റെ സെക്രട്ടറിയായ ഹിന്ദുവിനെ തല്ലിക്കൊന്ന്, കമ്മ്യൂണിസ്റ്റ് നേതാവും കൊണ്ട് തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയതിനെ കുറിച്ച് മാതൃഭൂമി ചെയ്തിട്ടില്ല. അവിടെ ചില വാർത്തകളൊക്കെ വന്നു, അതായത് മുസ്ലിങ്ങൾ വണ്ടിയൊക്കെയായി പിടിച്ചിട്ട് അമ്പലത്തിന് കാവലിരിക്കുന്നു. കാവലിരിക്കുന്ന ഫോട്ടോ വന്നു. അത് കഴിഞ്ഞ് വടി പിടിച്ചിരുന്ന ഒരു അമ്പലം കത്തിച്ചുള്ളത് സത്യം ബംഗ്ലാദേശിൽ നിന്നുള്ള റിപ്പോർട്ടാണ്. ആദ്യമേ ഇവരെന്ത് ചെയ്തു, ഫോട്ടോഷൂട്ട് നടത്തി, ഞങ്ങൾ ക്ഷേത്രത്തിന് കാവലിരിക്കുന്ന മുസ്ലിമുകൾ, ഫോട്ടോ എടുത്ത് വൈറലാക്കി സോഷ്യൽ മീഡിയ അയച്ചിട്ട് ഈ കാവലാളന്മാർ തന്നെ അമ്പലം കത്തിച്ചു. ഇതാണ് ബംഗ്ലാദേശിൽ നടക്കുന്നത്. ഈ ഗസയിലെ കുഞ്ഞുങ്ങൾ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട്, ഗസയിലെ വേറെ നമ്മൾ കണ്ടിട്ടുണ്ട്, അതായത് ശവമഞ്ചവുമായിട്ടൊരു ഘോഷയാത്ര പോകും. അതെ അതെ. അപ്പുറത്തെ ആകാശത്തൂടെ വിമാനത്തിന് വരുന്ന എരമ്പൽ കേൾക്കുമ്പോൾ, ഇസ്രയേൽ ഫൈറ്റേഴ്സ് വരുന്ന ശബ്ദം കേൾക്കുമ്പോൾ ശവമഞ്ചം താഴെ ഇട്ടിട്ട് ചുമന്നുകൊണ്ടിരിക്കുന്നവർ എണീറ്റ് ഓടുന്നു. 2 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ശവം എണീറ്റ് ഓടുന്നു, കണ്ടിട്ടില്ല? പിന്നെ അപ്പം അതുപോലത്തെ ഫോട്ടോഷൂട്ട് ഒരുപാട് ഗസയിൽ നടക്കുന്നുണ്ട്.
യഥാർത്ഥത്തിൽ നടക്കുന്നുമുണ്ട്, ആക്രമണം നടക്കുന്നുമുണ്ട്, ചോദിച്ചു മേടിച്ചതാണല്ലോ. അതെ, അപ്പോൾ അതും നടക്കുന്നുണ്ട്. പക്ഷേ അതുപോലെയല്ല, അതിൻ്റെയൊക്കെ ഫോട്ടോ നമ്മുടെ പത്രങ്ങളിൽ മാതൃഭൂമിയുടെ, ഈ മാതൃഭൂമിയുടെ പോലും ഒന്നാം പേജിൽ എത്രയോ പ്രാവശ്യം വന്നിട്ടാണ് കേരളത്തിലെ ഹിന്ദുക്കളുടെ സമ്മർദ്ദം കൊണ്ടും മാതൃഭൂമി ഇത്രയെങ്കിലും വാർത്ത കൊടുക്കാനും തയ്യാറായി. മനോരമ ഇന്നും കാമാന്ന് വേണ്ടിയിട്ടില്ല. മനോരമ ഇന്നും ഒരു വാർത്ത പോലും ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന ആക്രമണം, ഹിന്ദു ഹത്യ എന്നൊരു വാർത്ത ഇന്ന് വരെ മനോരമ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ ജന്മഭൂമിയും കൗമുദിയും, കേരളകൗമുദിയും കലാകൗമുദിയാണ് ഇതിൻ്റെ വാർത്തകളെങ്കിലും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് രണ്ടും ഹിന്ദു മാനേജ്മെൻറ്റ് പത്രങ്ങളാണ്. ജന്മഭൂമി ഒരു ഹിന്ദു പ്രസ്ഥാനത്തിൻ്റെ പത്രമാണ്, മറ്റത് കൗമുദികൾ, കേരളകൗമുദിയും കലാകൗമുദിയും ഹിന്ദു കുടുംബം നടത്തുന്ന പത്രങ്ങളായതുകൊണ്ട് അതിൽ വാർത്ത വന്നു. അതല്ലാതെ നമ്മുടെ മാധ്യമങ്ങളിൽ ഏഷ്യാനെറ്റ് കണ്ടിട്ടുണ്ടോ? ഇല്ല. അത് ഞാൻ അത്ഭുതപ്പെടുന്നത്, ഈ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്, അയാളുടെ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ഫർഹാൻ ഹക്ക്, അദ്ദേഹം പരസ്യമായി പറഞ്ഞിരിക്കുന്നു, ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറിയുടെ വക്താവ് പറഞ്ഞിരിക്കുന്നു, ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരെ നടക്കുന്ന കൂട്ടക്കൊല, വംശഹത്യ അവസാനിപ്പിക്കണമെന്ന്. അതുപോലെ നമ്മുടെ പത്രത്തിൽ വാർത്തയല്ല, ഇന്ത്യ പാകിസ്ഥാനേക്കാളും പട്ടിണി സൂചികയിൽ പുറകിലാണെന്ന് ഏതോ ഒരു ഊച്ചാളി സംഘടന റിപ്പോർട്ടുണ്ടാക്കിയപ്പോൾ ഇവിടുത്തെ പത്രങ്ങളിൽ ഒന്നാം പേജ് വാർത്തയായിരുന്നു. അതെ, ഒരംഗീകാരമില്ലാത്ത ഒരു തട്ടിക്കൂട്ട് സംഘടന എവിടെ നിന്നോ ഒരു ലെറ്റർ പാഡിൽ ഉണ്ടാക്കി കൊടുത്തത് റിപ്പോർട്ട് വാർത്തയാക്കിയ ആളുകളാണ് നമ്മുടെ മാധ്യമങ്ങൾ. ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറലിന് വേണ്ടി വക്താവ് ബംഗ്ലാദേശിൽ നടക്കുന്ന ഹിന്ദു കൂട്ടക്കൊല അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞത് നമ്മുടെ നാട്ടിലെ ഒരു ചാനലിലും ഒരു പത്രത്തിലും വാർത്തയല്ല. എന്തിന് അവിടെ ഇപ്പോൾ അമേരിക്കയുടെ പാവയായി ഈ ജിഹാദികളുടെ ഓമനപുത്രനായ പ്രസിഡന്റ് വന്നിട്ടുണ്ടല്ലോ, ബ്ലേഡ് കമ്പനിക്കാരൻ മുഹമ്മദ് യൂനസ്, ഈ ബ്ലേഡ് കമ്പനിക്കാരൻ പറഞ്ഞു ഹിന്ദുക്കൾക്ക് നേരെയുള്ള വംശഹത്യ അവസാനിപ്പിക്കണമെന്ന്. അത് എവിടെയോ ഒരു മൂലയ്ക്ക്, മാതൃഭൂമിയിൽ ഒന്നാം പേജിൽ ഒരു മൂലയ്ക്കുണ്ട്. മനോരമയിൽ അതും ഞാൻ നോക്കിയിട്ട് കണ്ടിട്ടില്ല. എൻ്റെ നോട്ടക്കുറവ് കൊണ്ടാണോ, ആ വാർത്തയുടെ വലിപ്പം കൊണ്ടാണോ, എൻ്റെ കണ്ടിപ്പെട്ടിട്ടില്ല. അത് ഉണ്ടാവുമായിരിക്കാം, ഇല്ല എന്ന് ഞാൻ ഉറപ്പ് പറയുന്നത്, നോക്കിയില്ല. മനോരമ ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവാം, പ്രേക്ഷകരൊന്നും നോക്കട്ടെ. ഏതായാലും അത്രയൊക്കെ ഐക്യരാഷ്ട്ര സംഘടനയും അവിടുത്തെ പ്രധാനമന്ത്രിയും ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യുന്നത് അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞ സ്ഥിതിക്കെങ്കിലും അല്ലയോ മലയാളത്തിലെ മഹാമാധ്യമങ്ങളെ, നിങ്ങൾക്ക് അവിടുത്തെ ഹിന്ദു കൂട്ടക്കൊലയെക്കുറിച്ച് ഒരു വാർത്ത എഴുതിയാൽ നിങ്ങളുടെ എന്തെങ്കിലും ഊരിപ്പോവോ, വള ഊരിപ്പോവോ, വാച്ചൂരിപ്പോവുമോ? എന്താ പ്രശ്നം? ഹിന്ദുക്കളെ ലോകത്തൊരിടത്തും ആര് കൊന്നാലും പ്രശ്നമില്ല, കാരണം കൊല്ലുന്നത് നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ആളുകളാണ്. അപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ എത്രമാത്രം അപകടകരമായ അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു എന്ന് ഇവിടുത്തെ ഹിന്ദുക്കൾ, ഇവിടുത്തെ ക്രിസ്ത്യാനികൾ, ഇവിടെ വേറെ സിഖുകാരെ വല്ലതും ഉണ്ടെങ്കിൽ അവരും. അപ്പോൾ ഈ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷക്കാരെ പോലും സംരക്ഷിക്കാനായിട്ട് നമ്മുടെ മാധ്യമങ്ങൾ തയ്യാറാകുന്നില്ല. അല്ല, കാരണം അവർ ഹിന്ദു അല്ലേ? ഹിന്ദു ആയത് അവരെ കൊല്ലുന്നത് മുസ്ലിങ്ങളാണെന്നേ. മുസ്ലിങ്ങൾ എന്തെങ്കിലും ചെയ്താൽ അത് പറയാൻ പാടില്ല. ഇപ്പൊ ഈ ഞാൻ ഗസയിലെ കൂട്ടക്കൊല എന്ന് പറഞ്ഞ് ഇടുന്നവരുണ്ട് ഇവിടെ. ഈ മറ്റേ ഇവ ഹമാസുകാർ പിടിച്ചോണ്ട് പോയ 250 ബന്ദികൾ, അവര് മനുഷ്യരാണെന്ന് ആര് പറയുന്നുണ്ട്? പറഞ്ഞ പത്രത്തിന്റെ സർക്കുലേഷൻ കുറയും. അത് അത് കൊടുക്കും. കേരളത്തിലെ ഒരു പ്രബല വിഭാഗത്തിന്റെ കാശ് മതി, അവരുടെ വരിസംഖ്യ മതി, അവർ മാത്രം പത്രം വായിച്ച് വാങ്ങിച്ചാൽ മതി, അവർ മാത്രം ചാനൽ കണ്ടാൽ മതി, അവരുടെ മാത്രം വരിസംഖ്യ ഞങ്ങൾക്ക് മതി എന്ന് ഇവിടുത്തെ വിഷ്വൽ മീഡിയ, ഇവിടുത്തെ ദിനപത്രങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ഇവിടുത്തെ ഹിന്ദുക്കൾ ഇനിയും മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ ഹിന്ദുക്കൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്, ക്രിസ്ത്യാനികൾക്ക് വേണ്ടി കൂടിയാണ്. കാരണം വഖഫ് നിയമം വന്നല്ലോ, വഖഫ് നിയമത്തിൻ്റെ 3 അല്ലെങ്കിൽ 5 വകുപ്പ് പ്രകാരം ഒരു മുസ്ലിമിന് അല്ലെങ്കിൽ വഖഫ് തീരുമാനിക്കുകയാണ് സിനുജി താമസിക്കുന്ന ഭൂമി മുസ്ലിമിൻ്റെയാണ് എന്ന് തീരുമാനിച്ചാൽ പോയി, നിങ്ങളെ ഒഴിപ്പിക്കാൻ നോട്ടീസ് തരാം. ഇപ്പം മറൈൻ ഡ്രൈവ് വഖഫ് തീരുമാനിക്കുകയാണ്, മറൈൻ ഡ്രൈവ് 3 സെക്ഷൻ 3 പറയുന്നത് അറിയുക, സീംസ് വഖഫ് ഈ വഖഫ് ബോർഡ് സീംസ് വഖഫ് ബോർഡിന് തോന്നുകയാണെങ്കിൽ, തോന്നിയാൽ മതി ഇത് വഖഫിൻ്റെയാണെന്ന് വെച്ചാൽ പിന്നെ നോട്ടിഫിക്കേഷൻ കൊടുത്ത് നമുക്ക് കുടിയിറക്കൽ നോട്ടീസ് തരാം. എന്നിട്ട് നമ്മൾ വേണം പോയി പ്രൂവ് ചെയ്യാൻ അങ്ങനെയല്ല ഇങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇത് ഇതുപോലെ ബുർഹാൻപൂർ കോട്ട എന്ന് പറയുന്ന ഒരു കോട്ട വഖഫിൻ്റെ ആണെന്ന ആവശ്യവുമായി അവർ കോടതി ചെന്നു. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കയ്യിലിരിക്കുന്നതാണ്, സർക്കാർ ഏറ്റെടുത്ത കോട്ടയാണ്. ഞങ്ങളുടെയാണെന്ന് പറഞ്ഞ് വഖഫ് ചെന്നു. വഖഫ് ചെന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞത് ഞങ്ങളുടെയാണ്, കിട്ടണം എന്ന് പറഞ്ഞപ്പോൾ കോടതി ചോദിച്ചു, ജെ എസ് അലുവാലിയ എന്ന് പറഞ്ഞ മധ്യപ്രദേശ് ഹൈക്കോടതി ജഡ്ജി ചോദിച്ചു, ഇത് കൊള്ളാമല്ലോ, അങ്ങനെ ഉണ്ടൊരു കാര്യം, മുഗളന്മാരല്ലേ ഇന്ത്യ ഭരിച്ചത്, ഇന്ത്യ മുഴുവൻ നിങ്ങളുടെയാണെന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരു നോട്ടിഫിക്കേഷൻ കിടക്ക്. അല്ല, ചിരിക്കേണ്ട കാര്യമല്ല, ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ രാജ്യത്ത് 1995 മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് കോൺഗ്രസ് കൊണ്ടുവന്ന നിയമമാണ് ഈ രാജ്യത്തെ ഭൂമി
ഏത് ഭൂമി വേണമെങ്കിലും വഖഫ് ഏറ്റെടുക്കാം, നോട്ടീസ് കൊടുത്താൽ അതിനെതിരെ നിങ്ങൾക്ക് കോടതി പോകാൻ പറ്റത്തില്ല. എവിടെ പിന്നെ ആകെ പോകാനുള്ളത് ട്രിബ്യൂണൽ, വഖഫ് ട്രിബ്യൂണലിൽ മാത്രമാണ്. അതായത് നമ്മുടെ രാജ്യത്ത് രണ്ട് നിയമം, മുസ്ലിങ്ങളെ ബാധിക്കുന്ന മുസ്ലിങ്ങൾക്ക് വേണ്ടി അവരുടെ വഖഫിന് വേണ്ടി ആരുടെ പ്രോപ്പർട്ടിയും ഏറ്റെടുക്കാം. ഇന്ത്യൻ റെയിൽവേയും ഇന്ത്യൻ ആർമിയും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്വത്തുള്ളത് ഇപ്പോൾ വഖഫിലാണ്. ഈ അതെങ്ങനെയാണെന്നറിയോ അതുണ്ടായത്, നമ്മൾ ഈ വിഭജന കാലത്ത് ഇവിടുത്തെ കുറേ മുസ്ലിങ്ങൾ അങ്ങോട്ട് പോയി, പാകിസ്ഥാനിലേക്ക് പോയി, പാകിസ്ഥാനിൽ നിന്ന് കുറേ ഹിന്ദുക്കൾ ഇങ്ങോട്ട് ഓടി വന്നു. അപ്പോൾ അവരുപേക്ഷിച്ച് വന്ന സ്വത്ത് വകകൾ പാകിസ്ഥാൻ സർക്കാർ ഏറ്റെടുത്തു, അവിടുത്തെ മുസ്ലിങ്ങൾ ഏറ്റെടുത്തു. ഇവിടെ മഹാനായ നെഹ്റു ഭരിച്ചിരുന്നതുകൊണ്ട് ഇവിടുന്ന് ഓടിപ്പോയ മുസ്ലിങ്ങളുടെ ഭൂമിയൊന്നും ഹിന്ദുക്കൾ ആരും ഏറ്റെടുക്കരുത്, സർക്കാർ ഏറ്റെടുക്കരുത് എന്നും പറഞ്ഞിട്ട് അതെന്ത് ചെയ്യുന്നറിയോ, വഖഫിൻ്റെ കീഴിലാക്കി. പാകിസ്ഥാനിൽ അങ്ങനെയില്ല, അവിടുത്തെ ഹിന്ദുക്കളുടെ ഭൂമിയൊക്കെ അവിടുത്തെ മുസ്ലിങ്ങൾ കൊണ്ടുപോയി. ഇവിടുത്തെ മുസ്ലിങ്ങൾ ഉപേക്ഷിച്ച് പോയത് വഖഫിൻ്റെ പ്രോപ്പർട്ടി ആയിട്ട് നിലനിർത്തി വഖഫ് കൊണ്ടുവന്നത് നെഹ്റുവാണ്. ഈ ലിബിയ, സിറിയ, ഖത്തർ, ഇറാഖ് തുടങ്ങി ഒരു മുസ്ലിം രാജ്യങ്ങളിലും വഖഫില്ല, ഇന്ത്യ മാത്രമേ ഉള്ളൂ. എന്നിട്ട് വഖഫിന് ഇങ്ങനെ ആരുടെ സ്വത്തും ഏറ്റെടുക്കാം, ക്രിസ്ത്യാനിയുടെയും ഹിന്ദുവിൻ്റെയും സിഖുകാരൻ്റെയും ജൈനൻ്റെയും പാഴ്സിയുടെയും ബൗദ്ധൻ്റെയും ഒക്കെ ഏറ്റെടുക്കാവുന്ന തരത്തിൽ വഖഫ് നിയമത്തിലെ 5, 3, 8 വകുപ്പുകൾ കൊണ്ടുവന്നത് കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്താണ്. അത് അവർ ആ നിയമപ്രകാരം അവർ ഏറ്റെടുക്കുന്ന മുസ്ലിങ്ങളുടെ മാത്രം പ്രോപ്പർട്ടിയല്ല, ഹിന്ദുവിൻ്റെയും മറ്റെല്ലാ മുസ്ലിം അല്ലാത്ത ആരുടെ പ്രോപ്പർട്ടി ഏറ്റെടുക്കാം. എന്നിട്ട് അതിനെതിരെ നമുക്ക് പരാതിപ്പെടേണ്ടത് വഖഫ് ട്രിബ്യൂണലിലാണ്. വഖഫ് ട്രിബ്യൂണലിലുള്ളതും ആരാണ്? മുസ്ലിങ്ങൾ മാത്രമാണ്. അതായത് കോഴിയെ രക്ഷിക്കണമെന്ന് കുറുക്കന്മാരുടെ കമ്മിറ്റി തീരുമാനിക്കുമെന്ന് പറയുന്ന പോലെ മുസ്ലിങ്ങളല്ലാത്ത ആളുകളുടെ പ്രോപ്പർട്ടി ഏറ്റെടുത്താൽ അത് വിട്ടുകൊടുക്കണോ വിട്ടുകൊടുക്കാതിരിക്കണോ എന്ന് മുസ്ലിങ്ങൾ മാത്രം തീരുമാനിക്കും എന്നുള്ള സിസ്റ്റമാണ് ഇപ്പോൾ ഉള്ളത്. അത് മാറ്റാനാണ് നരേന്ദ്രമോദി സർക്കാർ എന്ത് ചെയ്യുന്നത്, ഈ നിയമങ്ങൾ മാറ്റുകയും ഈ വഖഫ് ട്രിബ്യൂണൽ, വഖഫിൻ്റെ അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കാര്യങ്ങളിൽ മുസ്ലിങ്ങൾ അല്ലാത്ത ആളുകളും വേണമെന്ന് തീരുമാനിച്ചത്. എന്തുകൊണ്ടാന്ന് മനസ്സിലായില്ലേ? ഇവർ ഏറ്റെടുക്ക ഭൂമി ഏറ്റെടുക്കുന്നത് മുസ്ലിമിൻ്റെ മാത്രമല്ല, ആരുടെ കൈവശമുള്ള ഭൂമിയും ഏറ്റെടുക്കാം എന്നിരിക്കെ അത് തീരുമാനിക്കാൻ അതിൽ അന്തിമ വിധി കൽപ്പിക്കാൻ മുസ്ലിങ്ങൾ മാത്രം ഇരുന്നാൽ ശരിയാവത്തില്ല. അതുകൊണ്ടാണ് അമുസ്ലിങ്ങളും വഖഫിൻ്റെ തലപ്പത്തേക്ക് വരണമെന്ന് കേന്ദ്ര സർക്കാർ പുതിയ നിയമത്തിൽ കൊണ്ടുവരുന്നത്. അപ്പോഴാണ് കെ സി വേണുഗോപാലിനെ പോലെയുള്ള ആളുകൾ നിങ്ങൾ ദേവസ്വം ബോർഡിൽ ഇങ്ങനെ കൊണ്ടുവരുമെന്ന് ചോദിക്കുന്നത്. പറ്റിക്കല്ലേ ആളുകളെ? കാരണം ദേവസ്വം ബോർഡ് ആരുടെയും പ്രോപ്പർട്ടി ഏറ്റെടുക്കുന്നില്ല. ഇവിടുത്തെ തോമാച്ചൻ്റെയും അഹമ്മദിൻ്റെയും വീട്ടിൽ ചെന്നിട്ട് നിന്റെ പ്രോപ്പർട്ടി ദേവസ്വത്തിൻ്റെ അത് പറയുന്നില്ല, ഏറ്റെടുക്കാൻ വകുപ്പില്ല, നിയമവും ഇല്ല, ഒന്നുമില്ല. ഇനി അങ്ങനെ എവിടെയെങ്കിലും പിടിച്ചെടുത്താൽ അതിന് കോടതി പോവുകയും ചെയ്യാം. അതെ, അപ്പോൾ രണ്ടും രണ്ടാണ്. അത് രണ്ടും രണ്ടല്ല എന്ന് പറഞ്ഞ് മുസ്ലിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഇതൊരു ഇസ്ലാമിക രാജ്യമാക്കി മാറ്റാൻ കഴിയുന്ന, ഇപ്പോൾ 800,000 ഹെക്ടർ ഭൂമി ഇന്ത്യക്കകത്ത് വഖഫിനുണ്ട്. 800,000 ഹെക്ടർ, 9 ലക്ഷത്തിനടുത്ത സ്ഥാപനങ്ങൾ ഇതിനകത്തുണ്ട്. കഴിഞ്ഞ പാർലമെൻറ് തെരഞ്ഞെടുപ്പിൽ 2013 നരേന്ദ്രമോദി ജയിച്ചു വരുന്ന പാർലമെൻറ് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഡൽഹിയിൽ മൻമോഹൻ സിംഗ് മുസ്ലിങ്ങളെ പ്രകടിപ്പിക്കാൻ 123 സർക്കാർ പ്രോപ്പർട്ടിയാണ് തലസ്ഥാന നഗരിയായ ഡൽഹിയിൽ വഖഫിന് വിട്ടുകൊടുത്തത്. നമ്മുടെ പാർലമെൻറ്റിന് വഖഫ് അധികാരം ഉന്നയിച്ചിട്ടുണ്ട്. പാർലമെൻറ്റ് സെൻട്രൽ വിസ്റ്റ ഇരിക്കുന്ന സ്ഥലം വഖഫിൻ്റെയാണെന്ന് അവർ പറയുന്നത്. പാർലമെൻറ്റില് എന്തിനു നമ്മുടെ വൈപ്പിലെ ചെറായില്ലേ, ചെറായില് 400 വീടുകളും ഒരു പള്ളിയും ഇരിക്കുന്ന ഏതാണ്ട് 200-250 ഏക്കർ സ്ഥലം വഖഫിൻ്റെ ആണ് വഖഫ് പറയുന്നത്. ഇത്രയും ഗുരുതരമായ ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്തുള്ളത് ഒരു മാധ്യമവും പറയുന്നില്ല. എന്നിട്ട് നരേന്ദ്രമോദി മുസ്ലിങ്ങളുടെ എന്തോ അവകാശം ഹനിച്ചെടുക്കുകയാണ് എന്നുള്ള കാമ്പയിൻ്റെ കൂടെ കെ സി വേണുഗോപാലിനെ പോലെ, പ്രേമചന്ദ്രനെ പോലെ ഇവിടുത്തെ മുസ്ലിങ്ങൾ മാത്രം ജീവിച്ചാൽ മതി ഈ രാജ്യത്തെന്ന് തീരുമാനിക്കുന്ന കാവാലികന്മാരായ ആളുകളുടെ വാഗ്ദോരണികൾ അച്ചടിച്ച് വെക്കുന്ന പത്രങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. വഖഫ് നിയമം കൊണ്ടുണ്ടാകുന്ന ദോഷം എന്താണ്? ക്രിസ്ത്യാനിക്കും ഹിന്ദുവിനും ബൗദ്ധനും സിഖുകാരനുമൊക്കെ ഈ നിയമം എന്ത് ദ്രോഹം ചെയ്യും എന്ന് ഒരക്ഷരം മിണ്ടില്ല. അപ്പൊ ജനങ്ങളെ എത്ര മനോഹരമായിട്ടാണ് പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ നെഹ്റുവിന്റെ കാലം മുതൽ. നെഹ്റുവാണ് ഈ ഇവിടുന്ന് ഇന്ത്യ വിട്ടുപോയ മുസ്ലിങ്ങളുടെ പ്രോപ്പർട്ടി ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് കൊടുക്കാതെ, സർക്കാർ ഏറ്റെടുക്കാതെ വഖഫ് ഉണ്ടാക്കി വഖഫിനെ ഏൽപ്പിച്ചത്. നമ്മുടെ ഇന്ത്യയുടെ ഭൂവിസ്തൃതി കൂടുന്നുണ്ടോ? ഇല്ല, കാരണം നമ്മൾ വേറെ രാജ്യമൊന്നും വിട്ടുപിടിക്കുന്നില്ല. അവിടെ നിന്ന് ഇവിടുന്നൊക്കെ മാന്തി കുറയുന്നേ ഉള്ളൂ അല്ലേ. പക്ഷേ വഖഫിന് 400,000 ഹെക്ടർ ഉണ്ടായിരുന്നു, ഇപ്പൊ 800,000 ആയി. എങ്ങനെ കൂടി? കയ്യേറി. വളരെ വിചിത്രമായ ഒരു വാദം കേൾക്കണം, പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. നിങ്ങൾ വഖഫ് ആക്ട് എടുത്ത് വായിക്കണം. ഇത് കള്ളമാണെന്ന് തോന്നുന്നവർക്ക്, സംശയമുള്ളവർക്ക് വഖഫ് നിയമം എടുത്ത് വായിക്കണം. ഒരു മുസ്ലിം ഖബർസ്ഥാൻ ശ്മശാനം ഉണ്ടെന്നിരിക്കട്ടെ, ശ്മശാനത്തിന് ചുറ്റൊരു മതിൽ കെട്ടുക. മതിൽ കെട്ടിയാൽ നമ്മളൊരു മതിലിനുള്ളിലുള്ള സ്ഥലം അവരുടെ ആണെന്ന് ഉറപ്പിക്കാനാണല്ലോ മതിൽ കെട്ടുന്നത്. നേരെ തിരിച്ചാ, അങ്ങനെ ഒരു മതിൽ കെട്ടിയാൽ ഈ മതിലിന് പുറത്തുള്ള സ്ഥലം വഖഫിൻ്റെ ആണ്. മതിലിന് പുറത്തുള്ള സ്ഥലം അങ്ങനെയാണ്. അങ്ങനെയാണെന്നേ നിങ്ങൾ വഖഫ് നിയമം എടുത്ത് വായിക്കൂ.
ഇങ്ങനൊരു നിയമം, ഡ്രാക്കോണിയൻ എന്ന് പറയുന്ന ഒരു നിയമം, ഇതിൻ്റെ ലക്ഷ്യം എന്തെന്നറിയോ? മധ്യപ്രദേശ് ഹൈക്കോടതി ജഡ്ജി ജെ എസ് അലുവാലിയെ ചോദിച്ചത് വെറുതെ അല്ല. മുഗൾ രാജാക്കന്മാർ ഇന്ത്യ ഭരിച്ചു അല്ലേ, മുഗൾ ചക്രവർത്തിമാർ, അവരെന്ത് ചെയ്തു? അവർ രാജ്യം വിട്ടുപോയി. അവരപ്പോൾ എന്ത് ചെയ്തു? ഞങ്ങളുടെ രാജ്യം മുഴുവൻ വഖഫിൻ്റെ ആന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ത്യയിലെ വഖഫ് ബോർഡിന് ഈ രാജ്യം മുഴുവൻ അവകാശപ്പെടാം. അവകാശപ്പെട്ടാൽ ഇന്ത്യ ഒന്നും ചെയ്യാതെ, ഒരു പോപ്പുലർ ഫണ്ടും ഇല്ലാതെ 2047 വേണ്ട, ഇന്ന് വേണമെങ്കിൽ വഖഫ് തീരുമാനിച്ചാൽ ഇന്ത്യ ഇസ്ലാമിക രാജ്യമായിട്ട് മാറും. ഇന്ത്യയിലെ മുഴുവൻ ഭൂമിയും അവരുടെയാവും. ഇങ്ങനെ ഒരു അനീതി നമ്മുടെ നാട്ടിലുണ്ട്. ഏതെങ്കിലും മാധ്യമങ്ങൾ ഇത് ഇത്രയും വലിയ ചർച്ചയായിട്ട് മനോരമയോ മാതൃഭൂമിയോ വഖഫ് നിയമത്തിൽ ഇങ്ങനെ ഒരു അനീതിയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടോ? മറിച്ച് മുസ്ലിങ്ങളുടെ എന്തോ അവകാശത്തിൽ കത്തിവെക്കുക, അതേ മുസ്ലിങ്ങളുടെ അവകാശത്തിൽ കത്തിവെക്കുകയാണ് നരേന്ദ്രമോദി. എൻ്റെ അവകാശത്തിലാണ്? നമ്മുടെ, എൻ്റെ, നിൻ്റെ, ഇത് കേൾക്കുന്ന ഒരു മാത്യൂസ് ഉണ്ടെങ്കിൽ മാത്യൂസിൻ്റെ പ്രോപ്പർട്ടി ഒരൊറ്റ നോട്ടീസ് കൊണ്ട്, ഒറ്റ തോന്നൽ, അതായത് ഈ വഖഫ് സീംസ് വഖഫിന് തോന്നുകയാണെങ്കിൽ സെക്ഷൻ 3-5 എടുത്ത് വായിക്കണം. വഖഫ് നിയമത്തിലെ കള്ളം പറയുകയാണെന്ന് തോന്നുന്നവർ ഈ വഖഫ് നിയമത്തിലെ 3, 5, 8 വകുപ്പുകൾ 40-ാം വകുപ്പും എടുത്ത് വായിക്കണം. അതിൽ പറയുന്നു, വഖഫിന് ഒരു വസ്തു മുസ്ലിമിൻ്റേതാണെന്ന് തോന്നുകയാണെങ്കിൽ അത് വഖഫിൻ്റെയാണ്. നോട്ടിഫിക്കേഷൻ തന്ന് നിങ്ങളെ ഒഴിപ്പിക്കണം. നാളെ രാവിലെ സിനു വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ രാവിലെ 6 മണിക്ക് വാതുക്കലൊരു മുട്ട്, ഇത് കേൾക്കുന്ന ഒരു ജോസഫിൻ്റെ വീടിൻ്റെ വാതുക്കലൊരു മുട്ട്, എന്നിട്ട് വഖഫിൻ്റെ പ്രതിനിധിയായ ഒരു മുസ്ലിം വന്നിട്ട് പറയാണ്, ഇറങ്ങിക്കോ, ഇത് വഖഫിൻ്റെ പ്രോപ്പർട്ടിയാണ്, 100 വർഷം മുമ്പ് വഖഫിൻ്റെ ആയിരുന്നു എന്ന് പറഞ്ഞ് ഇറങ്ങിക്കോണം. ചില പറയും, ഇത് മുമ്പേക്ക് വേറൊരു ടോക്കി നമ്മൾ പറഞ്ഞപ്പം നമ്മുടെ ഒരു പ്രേക്ഷകർ എഴുതി, അങ്ങനെ പറയുന്നതിൻ്റെ കൈയും കാലം ഞാൻ വെട്ടുന്നു. ഒരു കാര്യമില്ല, കൈയും കാലം വെട്ടി നിങ്ങൾ ജോലി പോകും. അപ്പോഴും നിങ്ങളുടെ കുടുംബം, ഭാര്യ, മക്കൾ, അമ്മ, അച്ഛൻ്റെയൊക്കെ വഴി ആധാരമാവും. ഇതാണ് ഈ നിയമം. ഇങ്ങനൊരു നിയമം ഉണ്ടെന്ന്, ഇതാണ് ഈ നിയമമാണ് മാറ്റാൻ പോകുന്നതെന്ന് നമ്മുടെ ഏതെങ്കിലും മാധ്യമം പറഞ്ഞു. ഏഷ്യാനെറ്റിൽ ഘോരം ചർച്ച നടത്തി. ആര് പറഞ്ഞു? ആരും പറഞ്ഞിട്ടില്ല. നമ്മൾ മാത്രമാണ് മലയാളത്തിൽ കഴിഞ്ഞ 3 ദിവസമായി പ്രേക്ഷകരോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതുപോലും മറച്ചു വെക്കുന്ന നമ്മുടെ മാധ്യമങ്ങൾ, ബംഗ്ലാദേശിലെ, ഇന്ത്യയിലെ ഹിന്ദുക്കളോട് കരുണയില്ലാത്തവർ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളോട് കരുണ കാണിക്കുമെന്ന് വിചാരിക്കുന്ന നമ്മളെപ്പോലുള്ള മഹാമൂഢന്മാർ വേറെ ഉണ്ടാവില്ല. ഏതായാലും മാതൃഭൂമിക്ക് വരിക്കാർ ഈ വാർത്ത കൊടുത്തില്ലെങ്കിൽ വരിക്കാർ പത്രം ഉപേക്ഷിക്കും എന്ന് തോന്നിയപ്പോൾ അങ്ങനൊരു ആഹ്വാനം നടത്തിയത് നമ്മളാണ്. നമ്മൾ വീണ്ടും ആഹ്വാനം മുന്നോട്ട് വയ്ക്കുന്നു. വഖഫ് നിയമത്തിലെ കെണിയെക്കുറിച്ച്, ബംഗ്ലാദേശിൽ നടക്കുന്ന ഹിന്ദു ഹത്യയെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ, അതിൻ്റെ വാർത്ത വരുന്നില്ലെങ്കിൽ, അതിൻ്റെ ചിത്രങ്ങൾ വരുന്നില്ലെങ്കിൽ, നാളെ മുതൽ എനിക്ക് നിൻ്റെ പത്രം വേണ്ട എന്ന് കേരളത്തിലെ ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ നിങ്ങളുടെ പത്രവിതരണക്കാരോട് പറഞ്ഞാൽ നിങ്ങൾക്ക് നീതി കിട്ടും. നിങ്ങൾ പത്രം നിർത്താൻ വേണ്ടിയല്ല, നിങ്ങളുടെ വാർത്ത, നിങ്ങൾ പണം കൊടുത്ത് പത്രം വാങ്ങിച്ചാൽ മാത്രം പോരല്ലോ അല്ലേ? അതെ. നിങ്ങൾ ആവശ്യപ്പെടുന്ന, നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകൾ കിട്ടട്ടെ. നിങ്ങൾക്കെതിരായ വാർത്തകൾ മാത്രം വന്നാൽ മതിയോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകൾ കിട്ടാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്. ഇതൊരു പത്രസ്ഥാപനത്തിനെതിരെയുള്ള ബഹിഷ്കരണ ആഹ്വാനമല്ല, ഒരു സമ്മർദ്ദ തന്ത്രമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ആളുകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അത് ബംഗ്ലാദേശിലെ വാർത്തകൾ പത്രത്തിൽ വേണമെന്ന് ഡിമാൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്. അതുപോലെ ഞങ്ങളെ ഞങ്ങളുടെ ഭൂമിയിൽ നിന്ന് ഇറക്കി വിടാൻ, എൻ്റെ രാജ്യത്തെ ഒരൊറ്റ നോട്ടിഫിക്കേഷൻ വഴി ജസ്റ്റിസ് അലുവാലിയ പറഞ്ഞ പോലെ ഇസ്ലാമിക രാജ്യമാക്കാൻ കഴിയുന്ന വഖഫ് നിയമത്തിൻ്റെ ചതിയെക്കുറിച്ച് പറഞ്ഞു തരുന്നില്ലെങ്കിൽ നാളെ മുതൽ പത്രം വേണ്ട എന്ന് പറയാൻ ഓരോ പ്രേക്ഷകനും തയ്യാറായാൽ, അല്ലയോ ക്രിസ്ത്യാനി, അല്ലയോ ഹിന്ദു, നിനക്ക് ഈ നാട്ടിൽ കുറേ കാലം കൂടി ജീവിക്കാൻ കഴിയും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.